السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين دعوة إسلامي كميريا قرآن برنامج مبتدئ برشد ماي صورة الفاتحة إن شاء الله نمك برنامج أرمبكي സാധാരണ മുഅ്മിനായ മനുഷ്യന് ഓതൽ അത്യാവശ്യമായ സൂറത്തുകൾ അവയുടെ വിശകലംഘനങ്ങളും വിശദീകരണങ്ങളും അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഷരീഫിൻ്റെ ഒന്നാമത്തെ അധ്യായം തൊട്ട് അവസാനത്തെ അധ്യായം വരെ പരാമർശിക്കുവാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇൻഷാ ഇൻഷാല് നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിഹ അതുപോലെ അൽ ബക്രീയുടെ ആദ്യത്തെ നാല് ആയത്തുകൾ ആമ റസൂൽ അങ്ങനെ തുടങ്ങിയ അൽക്കഹിഫ് സൂറത്ത് സജദ ദുഹാൻ തബാറക്ക സൂറത്ത് റഹ്മാൻ അങ്ങനെ തുടങ്ങിയ സൂറത്തുകളുടെ വിശകലങ്ങള വിശകലനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാൻ ഹുബത്തലാമിൻ്റെ മഹത്തായ സഹായം കൊണ്ട് നമ്മെ സഹായിക്കട്ടെ ഇതിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കുവാനും കഴിയുന്ന നിലക്ക് അതിനെ കൈകാര്യം ചെയ്യുവാനും പരാമർശിക്കുവാനും പറയുവാനും ഒക്കെ ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ച് മിനിറ്റ് സമയത്തിലധികമാകുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഉപദ്രവമായി ഉപദ്രവമായിത്തീരുമെന്ന വിശ്വാസമുണ്ടെങ്കിലും ചിലപ്പോൾ അഞ്ച് മിനിറ്റിനേക്കാൾ പലപ്പോഴും കൂടാറുണ്ട് എല്ലാവരും സത്യം ക്ഷമിക്കണം പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പ് അഞ്ച് മിനിറ്റിനേക്കാളൊക്കെ കൂടുന്നത് അവർക്ക് ഓപ്പൺ ചെയ്യാനും കേൾക്കുവാനും ഒക്കെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നറിയാം അപ്പം അതുകൂടെ കൊണ്ട് വളരെ കുറച്ച് കുറെ കുറേ കുറേശ്ശെ കുറേശ്ശയായിട്ട് മാത്രമേ ഓരോ വിഷയത്തെ കുറിച്ചും പറയാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ അധ്യായങ്ങളും വളരെ സുദീർഘമായി ദിവസങ്ങളോളം നമുക്ക് പരാമർശിക്കേണ്ടതായി വരും എന്നാലും ഒന്നും അല്ലല്ലോ എന്തെങ്കിലും ഒക്കെ അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയ ഒരു ഭാഗ്യം തന്നെയാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനുഷെരീഫിനെ അതിൻ്റെ അത് അർഹിക്കുന്ന നിലക്കുള്ള ഓർമ്മത്തോടു കൂടെ പാരായണം ചെയ്യുവാനും മനസ്സിലാക്കുവാനും അതിനെ ആദരിക്കുവാനും അതിനിമിത്തം അള്ളാഹുവിൻ്റെ ആദരവ് പിടിച്ചുപറ്റുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ സൂറത്തുൽ ഫാത്തിഹ അത് മക്കയിൽ അവതരിപ്പിച്ച സൂറത്താണ് മക്കി മദിനികി എന്ന രണ്ട് നിലക്കുള്ള വിശേഷണങ്ങൾ പരിശുദ്ധമായ ഖുർആാനിൻ്റെ സൂറത്തുകൾക്കുണ്ട് അല്ലെങ്കിൽ ആയത്തുകൾക്കുണ്ട് ഇന്ന ആയത്ത് മക്കീ ആണെന്ന് പറയും അല്ലെങ്കിൽ ഇന്ന ആയത്ത് സു മദനീ ആണെന്ന് പറയും അല്ലെങ്കിൽ ഇന്ന് സൂറത്ത് മക്കീയാണെന്ന് പറയും അല്ലെങ്കിൽ മദനീയ ആണെന്ന് പറയും മക്കിഗി മദനികി എന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രയോഗമാണ് മക്കിഗി എന്ന് പറഞ്ഞാൽ മക്കയിൽ മക്കൽ ഇറങ്ങിയത് എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയതിന് മക്കി എന്നും ഹിജറക്ക് ശേഷം ഇറങ്ങിയതിന് മദനീ എന്നും പറയാറുണ്ട് അതുപോലെ സൂറ സൂറത്തുൽ ഫാത്തിഹ എന്ന് നമ്മൾ പറഞ്ഞല്ലോ സൂറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധ്യായം എന്നാണ് അതിൻ്റെ മലയാള പദം ഒരു അധ്യായത്തിൽ സാധാരണ നമ്മൾ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു അധ്യായത്തിൽ അധ്യായത്തിലൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പരിശുദ്ധ ഖുർആൻ ഷെരീഫിൻ്റെ ഈ അധ്യായങ്ങളുടെ പ്രത്യേകത ഒരു സൂറത്തിൽ ഒരു അധ്യായം മാത്രമാകൂല ഒരു വിഷയം മാത്രമാകില്ല ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം സൂറത്തുൽ ബക്കറ തന്നെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ആയത്തുകളുണ്ടെങ്കിലും അതിൽ ചിലപ്പോൾ ഒറ്റ വിഷയമാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഏറ്റവും ചെറിയ ഒരു സൂറത്താകുന്ന സൂറത്തുൽ കൗസർ മൂന്ന് ആയത്തുകളെ അതിലുള്ളൂ എങ്കിലും ഒരുപാട് വിഷയങ്ങൾ ആ പിന്നെ ചെറിയ സൂറത്തിൽ അല്ലെങ്കിൽ ചെറിയ അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നതായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സാധാരണ അധ്യായങ്ങളുടെ ഒരു പ്രത്യേകത ഒരിക്കലും ഖുർആാനു ഷെരീഫിന്റെ അധ്യായങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കണം മറ്റുള്ള ഗ്രന്ഥങ്ങളെപ്പോലെയുള്ള ഒരു ഗ്രന്ഥമല്ലല്ലോ അല്ലല്ലോ ഖുർആാനു ഷരീഫ് ഒരുപാട് പ്രത്യേകതകളും പവിത്രതകളും അതിനുണ്ട് പരിശുദ്ധമായ ഖുർആാനുഷെരീഫ് പാരായണം ചെയ്യുന്നതിന് മുമ്പ് സുന്നത്താണ് വളരെ മോക്കതായ ശക്തിയായ സുന്നത്തായ കാര്യമാണ് പിശാജിനെ തൊട്ട് കാവൽ തേടുക എന്നുള്ളത് ഏറ്റവും കലാമാണല്ലോ ഹൈറുൽ കലാം ഏറ്റവും പുണ്യമായ കലാമ് ആ ഹൈറുൽ കലാമായ പരിശുദ്ധ ഖുർആാനു ശരീഫ് പാരായണം ചെയ്യുന്നത് പിശാജിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തതാണെന്ന് മാത്രമല്ല ഖുർആാനു ശരീഫ് പാരായണം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പിശാജ് ഓടിവളിക്കുക അവൻ ഓടിപ്പോവുക അത് പതിവാണ്

ആട്ടിയോടിക്കപ്പെട്ട അല്ലെങ്കിൽ ശവിക്കപ്പെട്ട പിഷാജിൽ പിശാചിൽ നിന്ന് നീ കാവൽ തേടണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുമ്പോൾ അഴുതു ഓതുക എന്നുള്ളത് മൊക്കതായ സുന്നത്താണ് മറ്റൊരു കാര്യത്തിനും യഥാർത്ഥത്തിൽ അഴുതു ഓതൽ മൊക്കതായ സുന്നത്തല്ല ബഹുമാനപ്പെട്ട ജയഫുർഹു പറയുകയാണ് വലിയ മഹാപണ്ഡിതനാണ് ഖുർആാനിൻ്റെ നിധികളെ കുറിച്ച് കുനൂസുകളെ കുറിച്ച് വളരെ വ്യാപകമായി അറിയുന്ന മഹാ പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ് പരിശുദ്ധ പാരായണം മുമ്പ് മഹാപണ്ഡിതനാണ് എന്തുകൊണ്ടെന്നാൽ മറ്റു ഇങ്ങനെ പിശാചനത്തൊട്ട് കാവലത്തിടുക എന്നൊരു പ്രത്യേക സുന്നത്ത് ഇല്ല അതെന്താണ് അതിന്റെ ഹിക്കുമത്ത് മനുഷ്യന്റെ നാവ് പരദൂഷണം കൊണ്ടും കളവ് കൊണ്ടും അതുപോലെ അനാവശ്യ സംസാരങ്ങളെ കൊണ്ടും അത് ഈ കതിബ് കളവ് പറയുക പറയുക നമീമത്ത് പറയുക എന്നൊക്കെ പൈശാചിക പ്രേരണ കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളാണല്ലോ അതൊക്കെ പറഞ്ഞവൻ നാവ് മലീമസമായിട്ടുണ്ടാകും അപ്പം ആ മലീമസമായ നാവിനെ ശുദ്ധിയാക്കാനുള്ള മാർഗമാണ് പിശാചിനെ തൊട്ട് പിഷാദ് അള്ളാഹുവിനോട് കാവലിനെ തേടുക എന്ന കാര്യം എന്ന് ബഹുമാനപ്പെട്ട ജയഫുർ സാദിഖ് തങ്ങൾ പറയുകയാണ് അതെന്തിനേൽ ഇസാൻഹു ത്വാഹിറൻ അവൻ്റെ നാവ് ശുദ്ധമാകാൻ ഇസാൻ എം രിൻ അങ്ങനെ ശുദ്ധമായ നാവ് കൊണ്ട് ആ മനുഷ്യൻ പാരായണം ചെയ്യും കലാമൻ റബ്ബി റബ്ബിൻ അതിപരിശുദ്ധനും അതിമ ആഹ് അതിമഹത്തായ പരിശു ശുദ്ധിയുള്ളവനുമായ ലോകരക്ഷിതാവായ റബ്ബിന്റെ പരിശുദ്ധമായ കലാമ് പാരായണം ചെയ്യാൻ അവന്റെ സുന്ദരമായ നാവ് കൊണ്ടും മുതഹറായ നാവ് കൊണ്ടായിരിക്കട്ടെ അതുകൊണ്ടാണ് ഓരോ ഖുർആാൻ പാരായണ സമയത്തൊക്കെയും അഴവുതു ബോധനം എന്നുള്ള ഒരു കൽപ്പന വരാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ബഹുമാനപ്പെട്ട സഹറുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീലിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് അല്പാൽപമായി ഓരോ കാര്യങ്ങളും നമുക്ക് പറയാം ഉബാഹു തൂഫിക്ക് നൽകട്ടെ അസാലും വരഹമുള്ള വരകാത്തൂ